എന്തായാലും നമുക്ക് വീണ്ടും ഓണക്കാഴ്ചയിലേക്ക് നമ്മൾ പോകും. നേരത്തെ നമ്മൾ ഈ നോൺ വെജ് ഓണത്തെ കുറിച്ചൊക്കെ പറഞ്ഞു, അപ്പൊ കിരൺ ഉണ്ട് അവിടെ നിന്ന്, മാർക്കറ്റിലാണ് കിരൺ ഉള്ളത്. ലൈവാണ്, സജീവമാണ്, കൊച്ചി പോലല്ല, നല്ല തിരക്കുണ്ട്. അപ്പൊ കിരൺ, ആദ്യം തന്നെ കിരണും നമ്മുടെ ഫുൾ ടീമിന് ഓണാശംസകൾ. ഒപ്പം എങ്ങനെയുണ്ട് കോഴിക്കോട്ടെ വിശേഷങ്ങൾ? തിരിച്ചും ഓണാശംസകൾ. ഏതായാലും കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഓണമാവട്ടെ, ഏത് ആഘോഷമായാലും ഏറ്റെടുക്കുക എന്നുള്ളതാണ് കോഴിക്കോടിൻ്റെ ഒരു ശീലം. അത് ഈ ഓണത്തെയും ഏറ്റെടുത്തിരിക്കുന്നു. നേരത്തെ ഈ സദ്യയുടെ വൈവിധ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഏതായാലും സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പച്ചക്കറി ഓരോന്നും തേടി ഇപ്പോൾ ആളുകൾ കോഴിക്കോട് മാർക്കറ്റിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. പച്ചക്കറിയൊക്കെ തേടി രാവിലെ മുതൽ ആളുകൾ മാർക്കറ്റിലേക്ക് എത്തി. അതിൻ്റെ ഒരു തിരക്ക് മാർക്കറ്റിലും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ വലിയ തിരക്കാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് ഓണക്കെടുതി? ഓണം എവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്കാർ പെൻഷൻ കിട്ടിയതുകൊണ്ട് ജനങ്ങളെ കയ്യിൽ പണമുണ്ട്. ഇത് ആ പണം ഇന്നിപ്പം തെരുവീതികളിൽ ആ പണം അല്ല ജനങ്ങൾ ചെലവഴിക്കുന്നുണ്ട്. ഈ ഏഴ് കൊല്ലം സർക്കാർ ഈ പെൻഷൻ പൈസ ഈ ആണ്ടർതിക്ക് ജനങ്ങളെ കൈ കിട്ടുന്നതുകൊണ്ട് ജനങ്ങൾക്ക് പ്രയാസങ്ങളില്ല. ഓണം മാർക്കറ്റിലൊക്കെ എന്താ സ്ഥിതിയാ? മാർക്കറ്റ് വളരെ സുഖം തന്നെ. വീട്ടിൽ ഓണമില്ലേ? വീട്ടിൽ ഓണം എടുക്കുമോ? പച്ചക്കറിയാണ് നമ്മുടെ എന്താ പറയാ ഓണത്തിന് ഏറ്റവും മെയിൻ സാധനം. അപ്പം ഇങ്ങോട്ടാണ് തിരക്കൊക്കെ രാവിലെ എല്ലാം എല്ലാത്തിനും ഉണ്ട് ഓടാനാ. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഒരു ആഘോഷമാണല്ലോ എല്ലാ കാര്യത്തിലും. ആഘോഷമാണല്ലോ, എല്ലാവരും ഈ സാധനമൊക്കെ വാങ്ങാൻ തിരക്കാണ്. ചേച്ചി, സാധനം അതാണ് ആൾക്കാരൊക്കെ ഈ സാധനങ്ങളൊക്കെ മേടിച്ചു വരികയാണ്. ചേട്ടൻ നേരത്തെ മുതൽ ഇവിടെ വളരെ സജീവമായിട്ട് കണ്ടു, എങ്ങനെയാണ് ചേട്ടാ ഈ കച്ചവടം? കച്ചവടം എന്ന് പറഞ്ഞാൽ സാധാരണ കണ്ടി നല്ല തന്നെയാണ്. അപ്പോൾ ഇവിടെ തിരക്കും കാര്യം വിലയും കുറവാണ്, അത്യാവശ്യം തെറ്റില്ല. ഓണത്തിന് മുമ്പേ തക്കാളിക്ക് 100-100 രൂപ ഒക്കെ വിറ്റി, ഇപ്പം വളരെ കുറവാണ്. ഭയങ്കര പേടിച്ചു വരുന്നല്ലോ ഓണം. പേടികൾ എന്തായാലും ഉണ്ടാവില്ല, ഞങ്ങൾ ബിസിനസ്സുകാർ ചെയ്തും കൊണ്ടിരിക്കും. പക്ഷെ എന്താ, കൂടുതൽ ആൾക്കാർക്ക് വിഷമമാണ് അത്ര വില കൂടി കഴിഞ്ഞാൽ. ഇപ്പം വളരെ കുറവാണ്, ഈ ഓണം വളരെ കുറവാണ് എല്ലാ സാധനത്തിനും. കസൊക്കെ എടുത്ത് ഓണക്കൂടി സാർ അടിപൊളി. വീട്ടിലെന്താ പ്ലാൻ ചെയ്തിരിക്കുന്ന ഓണത്തിന്? എങ്ങനെ വീട്ടിലെന്താ പ്ലാൻ ചെയ്തിരിക്കുന്ന ഓണ ദിവസം? എൻ്റെ 80 രൂപയാണ്. എന്താ പറഞ്ഞത്? വീട്ടിൽ ഓണമൊക്കെ പ്ലാൻ ചെയ്തോ? ഒക്കെ സാർ തന്നെ എന്തൊക്കെ എത്തും, എല്ലാവരും എത്തും. ചേട്ടൻ്റെ ഓണമൊക്കെ അങ്ങനെ ഉഷാറാക്കുകയാണ് ചേട്ടൻ ഈ തിരക്കിലാണ്. കാരണം ഈ കച്ചവടം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഏറ്റവും അധികം ബിസിനസ് കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഈ ഓണക്കാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തിരക്കുണ്ട്, പിന്നെ സന്തോഷം, ഓണത്തിൻ്റെ ഒരു സന്തോഷമുണ്ട്. നേരത്തെ പച്ചക്കറിക്ക്